ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഖിൽ. ചിലപ്പോൾ ഒന്നിലധികം ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മളുടെ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രീൻ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് കണക്റ്റിംഗ് ടു ഫേസ്ബുക്ക്, ഫേസ്ബുക്കിലേക്ക് കണക്റ്റ് ആവും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ശേഷം താഴെ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡും ടൈപ്പ് ചെയ്യുക. ശേഷം ലോഗിൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ഫോണിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു കോഡ് ജനറേറ്റർ ഉപയോഗിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാനത് ഉപയോഗിക്കും. നിങ്ങൾ സാധാരണ പോലെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ലോഗിൻ ആവും. സോ ഞാൻ ആ കോഡ് ജനറേറ്റർ ഉപയോഗിക്കുകയാണ്. രണ്ട് തന്നെ കാത്തിരിക്കാം. ഈ അക്കൗണ്ട് ഇപ്പോൾ റീസെറ്റ് ആയി പോകും. ഓക്കെ, 0408 5 0. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് ബ്രൗസർ സേവ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കും. സേവ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം, അല്ലാത്തവർക്ക് ഡോണ്ട് സേവ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ പ്രസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. അത് പ്രത്യേകത ഒന്നുമില്ല, നിങ്ങൾക്ക് എപ്പോഴും ഫേസ്ബുക്കിൻ്റെ ആ ഒരു നീല ഇൻ്റർഫേസിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇവിടെ ഈ ഒരു കളർ ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് അനേകം ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത്, ഓരോ അക്കൗണ്ടിനും പ്രത്യേകം പാസ്വേഡ് കൊടുക്കണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ലോക്ക് ക്ലിക്ക് ചെയ്യുക വേണമെങ്കിൽ. ശേഷം ഒരു പാസ്വേഡ് ഞാൻ കൊടുത്തു, സെറ്റ് എന്ന് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് ബർത്ത് നോട്ടിഫിക്കേഷൻ വേണോ, നോട്ടിഫിക്കേഷൻ വേണോ, ഫ്രണ്ട് റിക്വസ്റ്റ്, മെസ്സേജസ് ഒക്കെ കാണിക്കണം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ടിക്ക് ചെയ്യാം, അല്ലാത്തത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ടൈം ലൈൻ, ഫേസ്ബുക്കിൻ്റെ നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ളവരുടെ പോസ്റ്റൊക്കെ കാണുന്ന ഭാഗം, അവിടെ മോസ്റ്റ് റീസൻ്റ്, ഏറ്റവും അവസാനം ചെയ്തിട്ടുള്ള കാര്യം ആദ്യം വരണോ, അല്ലെങ്കിൽ ടോപ്പ് സ്റ്റോറീസ് ഫസ്റ്റ് വരണോ എന്നുള്ളതാണ്. ഞാൻ മാറ്റങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള പരസ്യങ്ങൾ ഹൈഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നോക്കുക, എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്കിലേക്ക് പോവാം. ശേഷം നിങ്ങൾ ഇവിടെ താഴെ ഈ ബട്ടൺ കാണാം, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ പഴയ പേജിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. ഇവിടെ പ്ലസ് എന്ന ബട്ടൺ കാണാം. ഇവിടെ നിങ്ങൾക്ക് അടുത്ത ഫേസ്ബുക്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലത്തെ മൂലയിൽ മുകളിൽ എഡിറ്റ് എന്ന ഭാഗം കാണാം. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ താഴെ ഡൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഐഫോണിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.